നമസ്കാരം. എന്നാലും എൻ്റെ അയ്യപ്പ, നിങ്ങൾ ഇത്ര ക്രൂരനായ മനുഷ്യനാണ്. നിങ്ങൾക്ക് വേണ്ടി നാമജപ ഘോഷയാത്ര നടത്തി, കാന്നടങ്ങളിലെല്ലാം കയറി ശരണം വിളി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജുകളിൽ വരെ നിവർത്തിയില്ലാതെ ശരണം വിളി. പോരാത്തതിന് സ്ത്രീ പ്രവേശിക്കാതിരിക്കാൻ രാപ്പകൽ ഹാൻഡ്സും വെച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സുരക്ഷ ഒരുക്കിയിട്ടുള്ളവർ, ഇവരെ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശിക്ഷിക്കാൻ, അയ്യപ്പ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. നിങ്ങൾ എന്തൊരു കഷ്ടതയാണ് നിങ്ങൾക്ക് വേണ്ടി 279 കേസുകൾ പിടിച്ച സുരേന്ദ്രനും നാമജപ ഘോഷയാത്രയുടെ ഭാഗമായി ബി ജെ പിക്കാർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയതിനെല്ലാം നിങ്ങൾ ഈ രീതിയിൽ അനുഗ്രഹിച്ചു കൊടുത്താൽ എങ്ങനെയാണ് വരും കാലങ്ങളിൽ നിങ്ങളെ ഇവർ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കുക. ആ രീതിയിലാണ് ശബരിമല അയ്യപ്പനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഒപ്പം പരിവാർ സംഘടനകളെല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോ എന്ത് സംഭവിച്ചു? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ക്ഷോണിതമണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഈ ബി ജെ പി നേതാക്കളുടെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എല്ലാം അവസ്ഥ. അയ്യപ്പൻ ഒരു ക്രൂര പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭക്തവത്സലനാകേണ്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ശരണം വിളിച്ചുകൊണ്ട് വന്നവരെ എല്ലാത്തിനെയും പടുകുഴിയിൽ കൊണ്ടുവന്ന് പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിശ്വാസികൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പണ്ടെല്ലാം പിന്നെ പിന്നെ എന്നാണ്, ഇപ്പോ എല്ലാം അപ്പപ്പോ തന്നെ കൊടുക്കുമെന്നാണ്. ആ രീതിയിൽ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നതും ബി ജെ പിയുടെ നേതാക്കന്മാർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം കിട്ടിയിരിക്കുന്നത് ഈ അയ്യപ്പന്റെ ഉടനടിയുള്ള അനുഗ്രഹമാണോ എന്ന് സംശയിക്കേണ്ട ഒരു സന്ദർഭമാണ്. അത്ര മാത്രം വലിയ പണിയല്ലേ കൊടുത്തിരിക്കുന്ന, തല പൊക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ അതപ്പതിച്ച് വീണിരിക്കുകയാണ്. ഈ കുഴൽപ്പണം അല്ലെങ്കിൽ ഹാൻഡ്സ് അല്ലെങ്കിൽ ഉള്ളി, ഈ പേരിലൊക്കെ അവർ ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന രീതിയിലേക്ക് അനുഗ്രഹമൊക്കെ കൊടുത്താൽ നിങ്ങളോടുള്ള ഈ വിശ്വാസമൊക്കെ ഇനി നിലനിൽക്കുമോ എന്ന് അയ്യപ്പനൊന്ന് ചിന്തിക്കേണ്ട സന്ദർഭമാണ്. എന്തെല്ലാം തരത്തിലാണ് കോവിഡ് ബാധിച്ചാൽ അവരുടെ പേജിൽ പോയി ശരണം വിളി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ദുരനുഭവം പിണറായി വിജയൻ ഉണ്ടായാൽ അവിടെ പോയി ശരണം വിളി. ആ രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ശരണം വിളിയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ശരണം വിളി ഇപ്പോൾ ചിലരോടുള്ള വൈരാഗ്യം തീർക്കുന്ന ഒരു പ്രവണതയാക്കി മാറ്റിയ ഒരു ശൈലിയായി ബി ജെ പിക്കാർ ഇതിനെ മാറ്റിയെടുത്തിരുന്നു. ആ അയ്യപ്പനാണ് ഇപ്പോൾ അവരെ കൊണ്ടുവന്ന് ഈ പടുകുഴിയിൽ വീഴ്ത്തിയിരിക്കുന്നത്. ഇപ്പോൾ എങ്ങും ഒരു ശരണം വിളി പോലും കേൾക്കാനില്ല. എന്റെ ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പോൾ ശബരിമലയെ വേണ്ടേ? അവർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശരണം വിളിച്ചിപ്പോൾ ഈ ഇഡിക്ക് മുന്നെയോ അല്ലെങ്കിൽ കൊടകരയിലെ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിലൊക്കെ ഒന്ന് പോയി ശരണം വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഇപ്പോൾ അവർക്ക് സമയമില്ല. ഇപ്പോൾ അയ്യപ്പനെയൊക്കെ മറന്നു, എങ്ങനെ ഇതിൽ നിന്ന് ഊരിപ്പോവാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ അയ്യപ്പൻ. ഇതാണ് ബി ജെ പി കാർ. ഇപ്പോഴെങ്കിലും ഈ നാട്ടിലെ പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്തിനു വേണ്ടിയാണ് ഈ സംവിധാനത്തെ ഇവർ എടുത്തുകൊണ്ട് നടന്നത്, അല്ലെങ്കിൽ ഇതാണ് ഈ നാട്ടിലെ സർവ്വതും അയ്യപ്പ കോപം എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ദിവസം പോലും ഈ വിഷയത്തെ വലിയ തോതിൽ പ്രസക്തമായി ചർച്ചയാക്കിയ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ എന്നിട്ട് എന്തായി? ഇവരുടെ മുഖം മൂടി അഴിഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വീണിരിക്കുകയാണ്. ഹവാലപ്പണം, പാകിസ്ഥാനിലേക്ക് പോകണം, മുസ്ലിങ്ങളുടെ മുഴുവൻ ഹവാലപ്പണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ബി ജെ പിയെയോ നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അവരെല്ലാം ഈ നാട്ടിലെ ഏറ്റവും മോശക്കാരാണ്, ദേശദ്രോഹികളാണ്, തീവ്രവാദികളാണെന്നൊക്കെ അധിക്ഷേപിച്ചവർ. എല്ലാം ചെയ്തിരിക്കുന്നത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ മാത്രം. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചു. അയ്യപ്പനെയും ദൈവങ്ങളെ എല്ലാം മുൻനിർത്തി ഈ നാട്ടിൽ ഇവർ നടത്തിക്കൊണ്ടിരുന്ന കൊള്ളരുതായ്മകൾ ഏതൊക്കെ തരത്തിലാണെന്ന് ഇപ്പോൾ അയ്യപ്പൻ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചിരിക്കുകയാണ്. അപ്പോ അയ്യപ്പൻ ഇപ്പോൾ മാർക്സിസ്റ്റുകാരുടെ പിന്തുണ കൂടാനായിട്ടാണ് സാഹചര്യമൊരുക്കുന്നത്, അല്ലെങ്കിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരും അല്ലെങ്കിൽ ഇടതു ചിന്തകരായിട്ടുള്ളവർക്കെല്ലാം അയ്യപ്പനിലേക്ക് ഒരു വിശ്വാസം വരാൻ പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ ഉരുണ്ടുകൂടി ആ രീതിയിലേക്കാണ് റെഡിയായി വരുന്നത്. അപ്പോ ബി ജെ പിക്കാരുടെ വിശ്വാസം അയ്യപ്പനിൽ നിന്ന് നഷ്ടപ്പെടുകയും, എന്നാൽ അവർ ഇത്രയും കാലം ശരണം വിളിച്ചും അയ്യപ്പനെ എന്തിനും വലിച്ചു വെച്ച് അതിന്റെ മറപ്പറ്റി ശരണം വിളിച്ച് ചില കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചവർ അപ്പാടെ ഇപ്പോൾ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. ഇവിടെ എങ്ങും ഇപ്പോൾ ശരണം വിളിയില്ല. ഒരു ബി ജെ പി പേജിലോ അല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകന്റെ പേജിൽ നോക്കിയാലും ശരണം വിളി എങ്ങും കാണാനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോ ശരണം വിളി എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് ഇതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു നുറുക്ക് പരിപാടി. എല്ലാം കൂടെ ഇപ്പോൾ വമ്പൻ പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പനും ഇല്ല, ദൈവങ്ങളും ഇല്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും കേസ് നൂരാൻ വേണ്ടി നിയമ പോരാട്ടത്തിൽ അല്ലെങ്കിൽ നിയമവിദഗ്ധരെ അന്വേഷിച്ചാണ് ഓടുന്നത്. ഇപ്പോൾ അയ്യപ്പനെയല്ല തേടുന്നത്, നല്ല വക്കീലന്മാരെയാണ് തേടിക്കൊണ്ട് ബി ജെ പി നേതൃത്വം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് വീണ്ടും അയ്യപ്പനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നായിരിക്കും ഇവർ കരുതുന്നത്. എന്തായാലും ബി ജെ പി നേതാക്കന്മാരും ഈ തരത്തിൽ വിശ്വാസത്തെ മറപ്പറ്റി ചില ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കൊപ്പം നിർത്തി
നിങ്ങൾ പറ്റിക്കാൻ ശ്രമിക്കുന്നവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കൊടുത്താൽ അത് കൊല്ലത്തും കിട്ടും. നല്ല പ്രവൃത്തി എവിടെയാണോ, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊപ്പമാണ് ദേവന്മാരും ദേവഗണങ്ങളും നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ശരിയാണ്, ഈ നാട്ടിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ടെങ്കിൽ നിരീശ്വരവാദിയായ പിണറായി വിജയൻ പറഞ്ഞ അദ്ദേഹത്തോടൊപ്പമാണ് ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ എല്ലാം വന്ന് നിൽക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തി ഉള്ളിടത്ത് എന്താണോ അതാണ് യഥാർത്ഥ ദൈവികത എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഈ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസം പറയുന്നുണ്ടല്ലോ, ശരിയായ മാനവ സേവയാണല്ലോ യഥാർത്ഥ മാധവ സേവ എന്ന് പറയുന്നത്. അതാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഭരണാധികാരികൾ ഏത് രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടിയുള്ള പിന്തുണയും കൊടുക്കുമ്പോൾ അതാണ് അവിടെ ദൈവീകതയായി പരിണമിക്കുന്നത്. അല്ലാതെ ശരണം വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാലോ കുറച്ച് പേരൊക്കെ നിങ്ങളുടെ ഈ നാടകത്തിൽ വീഴും. ഭൂരിപക്ഷമൊന്നും വീഴില്ല എന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ വീണു കിടക്കുന്നത് ആരാണ്? ഒന്നും രണ്ടും പൈസയല്ല, 400 കോടി രൂപയുടെ കണക്ക് കാണിക്കണം, 3.5 കോടിയുടെ വേറെ കണക്ക് കാണിക്കണം, പോരാത്തതിന് 10 ലക്ഷത്തിന്റെ വേറെ കണക്ക് കാണിക്കണം. എല്ലാം കൂടി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുങ്ങി, മിണ്ടാട്ടോ ഇല്ല, ഉരിയാടാനും വാക്കുകളില്ല. അങ്ങോട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പരിഹാസ്യരായി വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിച്ചപ്പോൾ ഇളഭ്യരായി നിൽപ്പുണ്ട്. ഇതിനേക്കാൾ വലിയ പണി ഇനി അയ്യപ്പൻ കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇനി വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കാറുണ്ടോ? ഇരുമുടിക്കെട്ടും വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ ശബരിമലയുടെ പേരിൽ ഒരുപാട് പേരെ കയ്യേറ്റം ചെയ്ത് ഒരു മണ്ഡലകാലത്തെ മുഴുവൻ അലങ്കോലപ്പെടുത്തിയവർക്ക് ഏറ്റവും അർഹിച്ച ശിക്ഷ ഇപ്പോൾ ഈ പറയുന്ന വിശ്വാസത്തിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ അയ്യപ്പനെ വിട്ടിട്ട് പുതിയ ഏതെങ്കിലും ഒരു സംവിധാനവും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു നാടകവുമായിട്ട് നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വരണം. കാര്യം ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാലേ വരാൻ പറ്റൂ. അതിന് അയ്യപ്പനെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്നറിയാം. അയ്യപ്പനോ അല്ലെങ്കിൽ ശരണം വിളിയോ ഒരിടത്തും കാണാനുമില്ല. അപ്പോ ഇനിയിപ്പോ കേസ് നിങ്ങൾക്ക് ഊരിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പുതിയ തന്ത്രം, ഇനിയിപ്പോ അയ്യപ്പനെ വിട്ടുപിടിക്കാം, അയ്യപ്പനെ കൊണ്ട് രക്ഷയില്ല, അയ്യപ്പൻ നിങ്ങളെ തന്നെ പണിതന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് വരുത്തി അദ്ദേഹത്തെ ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഒരു പുതിയ സംവിധാനത്തിലേക്ക് കയറി പിടിക്കണമെന്ന് BJP നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്.